ഈ വിമാനത്തിൽ മുഖ്യമന്ത്രി ആക്രമിക്കാൻ ചെന്ന യൂത്ത് കോൺഗ്രസുകാർക്കെതിരെയുള്ള ഒരു റിപ്പോർട്ട് സിവിൽ ഏവിയേഷൻകാർ കൊടുത്തിട്ടുണ്ടെന്നാണ്. ഇന്ത്യ എയർലൈൻസ് റിപ്പോർട്ട്, പ്രാഥമിക റിപ്പോർട്ട് സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയിൽ പോയിരിക്കുന്നത്. പിന്നെ അവര് അവരുടെ സ്റ്റാഫ് ആരോ കണ്ടിരിക്കുന്നു, വിമാനത്തിനകത്തുള്ള സ്റ്റാഫ് കണ്ടിരിക്കുന്നത്. ഈ മൂന്ന് പേര് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പാഞ്ഞടുക്കുന്നു എന്ന് പറയുന്നു, പക്ഷേ ആക്രമിക്കുന്നതായിട്ട് പറയുന്നില്ല, പാഞ്ഞടുക്കുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഒപ്പമുള്ളവർ തടഞ്ഞു വന്നുണ്ട്, മുഖ്യമന്ത്രിക്ക് ഒപ്പം ഉണ്ടാകുന്ന ആൾ പറഞ്ഞില്ല, കാരണം ജയരാജനെ അറിയില്ല, ഇ പി ജയരാജനാണോ എന്നറിയില്ല. ഒരാൾ തടഞ്ഞു. ഇപ്പൊ നമ്മളായിരുന്നാലും ചിലപ്പോ മുഖ്യമന്ത്രിക്ക് അടുത്തേക്ക് ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തടയും. ഞാനാണെങ്കിൽ തടയും. മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയുന്ന ചെയ്യും, കാരണം മുഖ്യമന്ത്രിയാണ്, നമ്മൾ ബഹുമാനിക്കുന്ന ഒരാളാണ്, കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി. ആരുമായിക്കോട്ടെ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയില്ലേലും ഒരാളിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അതാണല്ലോ നമ്മുടെ കൾച്ചർ. അപ്പോ അത് ആ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ്, കാരണം വിമാന ജീവനക്കാർ കാണുന്ന റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആരെന്ത് കള്ളം പറഞ്ഞാലും ശരി, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയിൽ അവർ അന്വേഷണത്തിന് ഓർഡർ ഇട്ടിരിക്കുകയാണ്. ഇത് മുഖ്യമന്ത്രി ഇറങ്ങിപ്പോയതിന് ശേഷമാണ് എന്നൊക്കെ വെറുതെ പലതും പറയുന്നുണ്ട്. പിന്നെ മുഖ്യമന്ത്രി തന്നെ ഇവർ കയറുന്ന വിവരം അദ്ദേഹത്തെ നേരത്തെ ഇന്റലിജൻസ് അറിയിച്ചിരുന്നു, ജയരാജൻ പറയുന്നു. അത് അതിൻ്റെ ഒരു നമുക്കൊരു ഇത് കിട്ടിയില്ല. പക്ഷെ അപ്പം മുഖ്യമന്ത്രി പറഞ്ഞത് അവർ ആർ സി സി പോകുന്നവരല്ലേ, അവരെ തടയേണ്ട. അപ്പോൾ അവിടെ ഒരു മാനുഷിക പരിഗണന മുഖ്യമന്ത്രി നൽകി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം തന്നെ തടയാനോ അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കാനോ രണ്ടുപേർ കയറുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ മൂന്നുപേർ കയറുന്നു, വലിയ ചാർജ് കൊടുത്ത് വിമാന ടിക്കറ്റ് എടുത്ത് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സി എ പറഞ്ഞത് അവർ ആർ സി സി പോകുന്ന ആളുകളാണെന്ന് പറയുകയാണെങ്കിൽ അവർ തടയേണ്ട. അതാ അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റി, അദ്ദേഹം ആ ഒരു മാനുഷിക പരിഗണന അവിടെയും അതും നമ്മൾ അത് കാണേണ്ടതാണ്. എന്നിട്ട് വിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തതിന് ശേഷമാണ് ഇവർ അടുത്തെന്നാണ് പറയുന്നത്. ഇത് വേറെന്നുള്ളത് ഇല്ല, നമ്മൾ സീറ്റ് ബെൽറ്റ് ഊരാൻ ഉടനെ നിർദ്ദേശം വരുമല്ലോ, അതിന് മുന്നേ തന്നെ ഇവർ സീറ്റ് ബെൽറ്റ് ഊരി എന്നാണ് പറയുന്നത് ഈ മൂന്ന് പേര്. അതെ, അവരുടെ പർപ്പസ് അറിഞ്ഞുകൂടാ ഒരാളോടൊപ്പം. ആ ഒരാൾ അതിനകത്ത് വേറെ സംഭവം അറിയോ, ഈ രണ്ടുപേരും ആണ് ഇവർ പിടിച്ചിരിക്കുന്നത്. പക്ഷെ ഈ മുങ്ങിയ ആള് ഇതെല്ലാം മൊബൈൽ പകർത്തിയായിരുന്നു, മുങ്ങിയ ആളാണ് ഈ മൊബൈൽ പകർത്തിയിരിക്കുന്നത്. ആ അതൊരു പക്ഷേ പിടിച്ചെടുക്കുമോ എന്നുള്ള സംശയം കൂടെ കൊണ്ടാണ് അവർ വളരെ സേഫായിട്ട് ഒളിപ്പിച്ചത്. കേസ് വന്നാൽ പോലും, കോടതിയിൽ പോയി കേസ് വന്നാൽ പോലും അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗം കൂടി. ഇപ്പൊ പുതിയൊരു ഇത് വന്നിട്ടുണ്ട്, അല്ല പുതിയൊരു ഇത് വന്നിട്ടുണ്ട്, മജിസ്ട്രേറ്റ് കോടതിക്ക് അത് പിന്നെ അത് പരിഗണിക്കാൻ, ആ കേസ് പരിഗണിക്കാൻ നിയമപരമായ പിന്നെ ഇതില്ലെന്നുണ്ട്, നിയമം ഇല്ലാത്തതുകൊണ്ട് അവരിത് തള്ളി. കാരണം വിമാനം അല്ല, ഇവര് ഇവര് പിന്നെ യൂത്തമാരെ അകത്ത് കിടക്കുക, ജാമ്യം കിട്ടത്തില്ല. വിമാനത്തിൽ നടക്കുന്ന ഒരു സംഭവം ഈ മനുഷ്യട്ടിന് അതിന്റെ പിന്നെ കേൾക്കാനോ അതിന്മേൽ ഒരു വിധി പറയാനുള്ള അധികാരം ഭരണഘടനാപരമായി അല്ലെങ്കിൽ നമ്മുടെ അനുസരിച്ച് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചുള്ള ഇതില്ല. അപ്പൊ അതാണ് കോടതി എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് ഇതിനകത്തുള്ള അധികാരമില്ല, നിങ്ങൾ വേറെ കോടതി മാറ്റണമെന്ന് പറഞ്ഞപ്പോ അങ്ങനെയാണല്ലോ. മാത്രമല്ല, ഈ മൂന്നാമനെതിരെ ഇന്ന് ലുക്കൗട്ട് നോട്ടീസ് എല്ലാ വിമാനത്താവളത്തിലും പിന്നെ ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലെല്ലാം ലുക്കൗട്ട് നോട്ടീസ് ഒട്ടിക്കാൻ പോകും. ലുക്കൗട്ട് നോട്ടീസ് കൊടുക്കുക, ഇനി പിടിച്ചിരുന്നാലും അവരുടെ പർപ്പസ് ജയിച്ചു കഴിഞ്ഞു. ഏത് ഈ മൊബൈലിലെടുത്ത പഠനം കംപ്ലീറ്റ് അവരുടെ സേഫ് ആയി കഴിഞ്ഞു. അപ്പം നാളെ കോടതിയിൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ ഞങ്ങൾ ആരെടുത്തു പറയണ്ടല്ലോ ഇതാണ് സംഭവം എന്ന് പറഞ്ഞ് അവർക്ക് രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും പഴുതുണ്ടെങ്കിൽ അതും കൂടി അവര് വളരെ, അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് വളരെ കരുതി കൂട്ടി ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇവർ കരുതി കൂട്ടി മുഖ്യമന്ത്രിയെ അറ്റാക്ക് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നടക്കൂല, ഒരു പ്രതിഷേധം കരിക്കൂടി കാണിക്കുക അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കുക അല്ലെ, തന്നെ രണ്ട് മുദ്ര പ്രതിഷേധം പ്രതിഷേധം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മുഖ്യമന്ത്രി അത് മൈൻഡ് ചെയ്തു, പക്ഷേ മൂന്ന് പേർക്കും ഒരുമിച്ച് കയ്യേറ്റം ചെയ്യാം അതെ ഒരേ സമയം അല്ല, അത് അങ്ങനെയുണ്ട് അല്ല. രണ്ടാമത് തല്ലിട്ടുള്ള രണ്ടാമത്തെ കാര്യം ആദ്യം അവർക്ക് അറ്റാക്ക് ചെയ്യാം, ഫിസിക്കലി അറ്റാക്ക് കയ്യേറ്റം ചെയ്യാൻ അവർക്ക് ഒരു അതൊന്നും അതിനുള്ള തന്റെ ഒന്നും നമ്മുടെ യൂത്ത് കോൺഗ്രസ്സുകാർക്കൊന്നും ഇല്ല, അത് നമുക്ക് അന്നറിയാം. യൂത്ത് കോൺഗ്രസ്സുകാരുടെ ധൈര്യവും അവരുടെ മനോനിലയും അതിൽ തന്നെ പ്രസിഡന്റ് മോദി ഓട്ടം കണ്ടില്ലേ കഴിഞ്ഞ രാഹുലിനെ ഇറക്കാൻ വന്നത് ഒരിക്കലും. അതുകൊണ്ട് ഇതിപ്പോ കോൺഗ്രസ്സുകാർക്ക് നടന്നു കിടന്ന അടിയുള്ള ഡൽഹിയിലാണെങ്കിൽ അടി കിട്ടുന്നു, കേരളത്തിലാണെങ്കിൽ അടി കിട്ടുന്നു, ഇത് ഇവർക്ക് ഈ അടി കൊള്ളാൻ വേണ്ടി മാത്രം ജനിച്ചവരാണ്. പണ്ടേ അതിന് വിധിക്കപ്പെട്ടവരാണ് നമ്മുടെ യൂത്ത് കോൺഗ്രസ്. പക്ഷെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു, സുധീരനും മറ്റും ഒക്കെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന സമയത്ത് അല്ല, അതല്ല അവർക്കൊരു പരിധി ഒരു പരിധി വിട്ട് പോകില്ലായിരുന്നു, ഒരു പരിധി വിട്ട് അന്നൊക്കെ പിന്നെ ഇങ്ങനെ വർഷങ്ങൾക്ക് മുമ്പൊന്നും ഇങ്ങനെ ഒരു പരിധി വിട്ടു. ഇന്നിപ്പോ കോപ്രായങ്ങളിലേ കാണിക്കുന്നത്, ഇപ്പം രാവിലെ ഒട്ടും മാധ്യമം രണ്ടു ദിവസം കൊണ്ടേ ഉണ്ട്
ടി വി ഒക്കെ തുറന്നു നോക്കുമ്പോഴേ ഡൽഹി കിടന്ന് അടി കൊണ്ടിട്ട് നേന്ന് കിടന്ന് കരയുന്നു, പിന്നെ ഉടുപ്പ് വലിച്ചു കയറിയിട്ട് കരയിക്കുന്നു, ഒരു ജെ ബി മേത്ത പിന്നെ മേത്ത കടന്ന് ഉരുളുന്നു എന്ന് വേണ്ട. ഇത് ഡൽഹിയിലും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഡൽഹിയിൽ എന്ന് പറഞ്ഞാൽ അതിജീവനത്തിന് വേണ്ടിയുള്ള സമരമാണ്. ഇവിടെ അവിടെ സത്യം പറഞ്ഞാൽ പാവങ്ങള് ഈ ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ നേതാവിനെ കൊണ്ടുപോയി ഇടിയിൽ കൊണ്ട് ചുമ്മാ ഇരുത്തിയിട്ട് ഹരാസ് ചെയ്യരുത്. വലിയ രസം. ഇന്നലെ പറഞ്ഞു രാജ്യവ്യാപകമായ പ്രക്ഷോഭം കോൺഗ്രസ് പ്ലാൻ ചെയ്തിരിക്കുക. രാജ്യവ്യാപക പ്രക്ഷോഭം നടന്ന എവിടെ നടത്തും നിങ്ങള്? കേരളത്തിൽ മാത്രമല്ലേ നടക്കൂ, വേറെ എവിടെ നടക്കും? പിന്നെ തമിഴ്നാട്ടിൽ നടക്കുവോ? പിന്നെ ആന്ധ്രയിൽ നടക്കുവോ? കർണാടകയിൽ നടക്കുവോ? ഉത്തരേന്ത്യയിലോ? അത് പറഞ്ഞു ശരിയാണല്ലോ. എവിടെ നടക്കും? ഇവിടെ കേരളത്തിന് മാത്രം അഞ്ചാറ് സീറ്റുള്ളിടത്ത് മാത്രം നടക്കും. അല്ല, വേറെ തമാശയുള്ളത്, ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന ഇന്ത്യയിലെ എല്ലാ PCC ഘടകങ്ങളും വാർത്താ സമ്മേളനം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ASSC ഇതിനെതിരെ പലരും നടത്തിയെന്ന് പറഞ്ഞു. കേരളത്തിലാളുള്ളത് കണ്ടായിട്ട് ഒരു ചെലവില്ലാത്ത ജോലിയാണല്ലോ. അതെ അതെ, പത്ര സമ്മേളനം ഇന്ദിരാഭവനിലാണല്ലോ. ഇന്ദിരാഭവനിലാണോ? ചായ പോലും മേടിച്ചു കൊടുക്കണ്ട. പത്രക്കാർക്ക് ചായ കൊടുത്താലും ശരി, അവര് ഉണ്ടെങ്കിൽ ചായ കുടിക്കാം, അല്ലാതെ അവരാരും ചായ എനിക്ക് ഞങ്ങൾക്ക് ചായ വാങ്ങി തരണം എന്നൊരു പത്രക്കാരൻ. ഡൽഹിയിൽ അവിടെ വനിതാ നേതാക്കളുടെ ഉരുള് നേർച്ച എല്ലാ ദിവസവും ഉണ്ട്. ഇന്നിപ്പോ രാഹുൽ ഗാന്ധി ചോദ്യം ചെയ്യാത്തോണ്ട് നിന്നില്ല. നാളെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചു. അല്ലെ, ഇതിനകത്ത് വേറെ സംശയമുള്ളത്, നമ്മളിപ്പോ ഈ നാട്ടുകാരെന്നുള്ള നിലയില്ലേ പത്രവും വായിക്കുന്നു ടി വി കാണുന്നു. ഈ ഒരു പിന്നെ നമ്മുടെ ഇയാള് പിന്നെ രാഹുല് 3 ദിവസമായിട്ട് ഇവരിട്ട് ഹരാസ് ചെയ്യുന്നു. നിസ്സാരമായ ഒരു കാര്യമെന്നാണ് പറയുന്നത്, നിസ്സാരമായോ അല്ലെങ്കിൽ. പക്ഷെ ഇങ്ങനെ ദിവസവും ഒരാളിനെ ഇങ്ങനെ പിടിച്ചിരുത്തി ഹരാസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനകത്തൊരു പന്തികേടില്ലേ? അതിനകത്ത് എന്തെങ്കിലും ഉണ്ടാവുമല്ലോ. ഇല്ല, തീ ഇല്ലെങ്കിൽ പുക വരുമോ? പക്ഷെ അയാൾ പറയുന്നു, ഞാൻ പറയുന്നു, അവസാനം ഇന്നലെ ഒരു വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറുപടി എന്റെ ഭാര്യയിൽ നിന്ന് കേട്ടില്ലേ വേണ്ട എന്ന് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു എന്ന് പറയുന്നു. ഉദ്ദേശിക്കുന്ന മറുപടി എന്ന് അവർക്ക് കിട്ടേണ്ട മറുപടി ഇത് എവിടെ ഒളിപ്പിച്ചു എന്നുള്ളതാ? അത് 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 അവർ അത് പറയണ്ടേ? അത് അവർക്ക് അറിയണ്ടേ എവിടെ ഒളിപ്പിച്ചെന്ന്? അവർക്ക് അറിയണ്ടേ? ഇത് 1-2 അല്ല, 2000 കോടിയാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ രാഹുലിനെ രാഹുൽ നെഹ്റുവോ രാഹുൽ നെഹ്റു പറഞ്ഞില്ലേ? രാഹുൽ നെഹ്റുവിനെ ഈ തരത്തിലാണ് ചോദ്യം ചെയ്തതെങ്കിൽ നമ്മുടെ വധേര ഗാന്ധിയെ ഏറ്റവും ഏറ്റവും ചോദ്യം ചെയ്യാൻ എത്ര ദിവസം എടുക്കും? ഇന്നത്തെ പല ദിവസം ചോദ്യം ചെയ്തിട്ടുണ്ട്. നേരെ അല്ല, എത്ര ദിവസം എടുക്കും? അതെ, വധേര ഗാന്ധി എന്ന് പറയുന്ന നിസ്സാരമല്ലല്ലോ. അദ്ദേഹത്തിന്റെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടാനുണ്ട്. അപ്പൊ എത്ര ദിവസം? മിനിമം ഒരു 30 ദിവസമെങ്കിലും എടുക്കുമെന്ന് എന്റെ തോന്നുന്നു. അദ്ദേഹം കയ്യേറിയ ഭൂമി തന്നെ അത്ര ഒരുപാട് കേസിന് ബാധിക്കാം. ഹരിയാനയിലൊക്കെ ഭൂമി കാണാൻ. ചുരുക്കത്തില് നമുക്ക് പ്രതീക്ഷിക്കാം രാജ്യവ്യാപകമായ സമരം പ്രക്ഷോഭം കേരളത്തിൽ ഒതുങ്ങും. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. ഇത് കോൺഗ്രസ് ആണ് കളിക്കരുത്.